Assalamualaikum warahmatullahi wabarakatuh. Allahu jalla jalaluhu namukellam asrarul khalq sallallahu alaihi wasallam avudathodulla mahabbat yetti nalgugiyum avudatha ishtathilum Allahuvinte poruthathilumayi irakkalam Allahu jeevikkan namukku aarogyavum dirghayusum nalgi anugrahikkumaragatte. Hijra oru nombaramanu. Hijra valiya vishamam niranja prathisandhi niranja വളരെ വലിയ കാഠിന്യങ്ങളുടെ പ്രയാസങ്ങളുടെ വലിയൊരു വേലിയേറ്റമായിരുന്നു. നമുക്കറിയാം, സമുദ്രത്തിൻ്റെ തീരത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർ എല്ലാ വർഷവും കടൽ കയറ്റം കാണുന്നവരാണ്, കൊടുങ്കാറ്റിനെ പറ്റി അറിയുന്നവരാണ്. കടലിൻ്റെ പ്രക്ഷുബ്ധതയെ കാണുമ്പോഴും അവർ അവരുടെ നാട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നമുക്കറിയാം, പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അതിൻ്റെ ഭാഗത്തു താമസിക്കുമ്പോൾ മലവെള്ളം ഒലിച്ചു വന്ന് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വീട് മുങ്ങുന്നു. ദിവസങ്ങളോളം ബന്ധുവീടുകളിൽ തങ്ങിയതിന് ശേഷം അവർ മടങ്ങി വരുന്നു. അവർ ആ വീട് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നമുക്ക് മലഞ്ചെരുവുകളിൽ താമസിക്കുന്നവരെ അറിയാം, അവരൊന്നും പ്രതിസന്ധികളുടെ പേരിൽ അവരുടെ വീട് ഉപേക്ഷിക്കാൻ തയ്യാറായവരല്ല. പിറന്ന നാടിനോട്, വളർന്ന സാഹചര്യങ്ങളോട്, ജീവിതത്തിൽ അവരുടെ സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട്, ചുറ്റുവട്ടമുള്ളവരോട് മാനസികമായ ഹൃദയാംഗമായ ഒരു ബന്ധമാണ് മനുഷ്യനുള്ളത്. അത് പറിച്ചെറിഞ്ഞിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യം, അതാണ് ഹിജ്റ, റീപ്ലാന്റേഷൻ. ഈ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ ബന്ധങ്ങളെ മുഴുവനും മുച്ചൂടും പറിച്ചെടുത്ത് പിഴുതെറിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ ദാരുണമായ ഒരവസ്ഥയാണ് ഹിജ്റ. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ നാടിൽ നമുക്ക് സന്തോഷവും സ്വാതന്ത്ര്യവും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ കാഠിന്യത അറിഞ്ഞവരാണ്. അവിടുന്ന് തൻ്റെ നാട് വിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തെ സംബന്ധിച്ച് 40-ാമത്തെ വയസ്സിൽ കേട്ടിരുന്നു. അന്ന് ബർക്കത്ത് ബിൻ നൗഫൽ എന്ന മഹാമനീഷിയയുടെ മുന്നിൽ ഒരു ഉമ്മയുടെ വാത്സല്യത്തോടെ കൊണ്ടു ചെന്നിരുത്തിയ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന അങ്ങേയറ്റത്തെ സ്നേഹനിധിയായ ഭാര്യ, അവർ ഇരിക്കവേ തന്നെ നാമൂസുൽ അഅലമാണ് വന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ട് പോയത്, ഭയക്കേണ്ടതില്ല, നിങ്ങൾക്കൊരു പ്രവാചകത്വത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞതിൻ്റെ പിന്നാലെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചു, നിങ്ങളെ നിങ്ങളുടെ ജനത പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാനുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു താങ്ങായി, തണലായി, ബലിഷ്ഠമായ ഒരു കരമായി കൂടെ ഉണ്ടാകുമായിരുന്നു. ആ സമയത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അൽ അമീൻ എന്ന് വിളിച്ച് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് ആദരിച്ച് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ജനങ്ങൾ തന്നെ പുറത്താക്കുമെന്ന് കേൾക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിച്ചു, അവ മുഹരിജയ്യഹും, അവരെന്നെ പുറത്താക്കുമോ? അപ്പോൾ ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, സത്യസന്ദേശങ്ങളുമായി വന്ന പ്രവാചകന്മാരെ അവരുടെ ജനത പുറത്താക്കിയിട്ടുണ്ട്, നിങ്ങളും പുറത്താക്കപ്പെടും. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ വേദന ആദ്യമായി മനസ്സിൻ്റെ ഉള്ളിൽ അനുഭവിക്കുകയാണ്. പിന്നീട് തൻ്റെ നാട്ടിൽ നിൽക്കാൻ വയ്യാതെ ത്വായിഫിലേക്ക് ചെന്നു, അവിടെ അഭയമന്വേഷിച്ചു ചെന്നു, കഴിഞ്ഞില്ല, മടങ്ങി വന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാറുൻ നദവയിൽ ഒരു വലിയ യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ചെറുപ്പക്കാർ വീതം ചേർന്ന് 100 വരുന്ന ചെറുപ്പക്കാർ ഒരു ക്ഷണത്തിൽ ഒറ്റ വെട്ടിന് തീർക്കണം എന്ന തീരുമാനമാണ് അബൂജഹൽ ഉൾപ്പെടെയുള്ളവർ കൈക്കൊണ്ടത്. അതിൻ്റെ പേരിലാണ് വീട് വളഞ്ഞത്. അങ്ങനെ വീട് വളഞ്ഞുകൊണ്ട് മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിലാണ് അള്ളാഹു ജല്ല ജലാലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഹിജ്റയുടെ വഹി നൽകുന്നതും ഹിജ്റയ്ക്ക് അനുമതി നൽകുന്നതും. ആ അനുമതിയുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കാണാനാണ് ഹബീബ് ചെന്നത്. വൈകുന്നേരത്തോ രാവിലെയോ മറ്റോ ഒരു സമയത്ത് ചെന്നപ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് വന്ന അബൂബക്കർ തങ്ങൾ തൻ്റെ വീട്ടിൽ ഹബീബിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്തോ ചില പുതിയ വർത്തമാനങ്ങളുണ്ട്. ഹബീബ് പറഞ്ഞു, എനിക്ക് ഹിജ്റയ്ക്ക് അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. ആ വർത്തമാനം കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, ഞാനും അങ്ങയുടെ കൂടെ കൂടട്ടെ നബിയെ എന്നാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് താമസിക്കുക, നമുക്കതിൻ്റെ ഉള്ള സന്ദർഭങ്ങൾ അള്ളാഹു തആല ഇനിയും അറിയിച്ചു തരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും
200 ദിർഹം ചെലവഴിച്ചുകൊണ്ട് രണ്ടു പേർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒട്ടകത്തിനെ വാങ്ങി തയ്യാറാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, കൂലിക്ക് വേണ്ടി അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൂലിക്കെടുക്കുകയും ചെയ്തു. അയാൾ മുസ്ലിമായിരുന്നില്ല, എന്നാൽ വഴികൾ അറിയുന്ന ആളായിരുന്നു, വിശ്വസ്തനായിരുന്നു. അയാളെ കൂലിക്കെടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള യാത്രയ്ക്ക് അബൂബക്കർ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇൻഷാഅല്ലാ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.